നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആദ്യത്തെ ട്രേഡിംഗ് ദിനം മുതൽ തന്നെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് മാറിക്കഴിഞ്ഞതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാർക്കറ്റിൽ ബൈങ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നിഫ്റ്റി അതിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആയ പതിനേഴായിരത്തി എന്ന ലെവൽ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഈ അവസരത്തിൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ് സെല്ലോൺ റൈസ് എന്ന സെന്റിമെന്റിൽ നിന്നും ബൈ ഓൺ ഡിപ്സ് എന്ന സെന്റിമെന്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വെൽത്തി ലൈഫ് എന്ന ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന പല സ്റ്റോക്കുകളും ഹൈ ടിക്കറ്റ് സ്റ്റോക്കുകളാണ് എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ കാണാറുണ്ട് പക്ഷേ ഹൈ ടിക്കറ്റ് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ആ സ്റ്റോക്കുകളിലുള്ള വാല്യുവേഷനും അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുമാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ വെറും ഇരുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ടിക്കറ്റ് സ്റ്റോക്കുകളിൽ കാണുന്ന രീതിയിൽ തന്നെയുള്ള ഫ്യൂച്ചർ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുമുള്ള ഇരുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലുള്ള ചില സ്റ്റോക്കുകൾ ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്കൗട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിലുള്ളതും മികച്ച ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി തരാൻ ശേഷിയുള്ളതുമായ ഒരു സ്റ്റോക്കാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന സ്റ്റോക്ക് മുന്നൂറ്റി ഇരുപത് രൂപ പ്രൈസ് റേഞ്ചിലുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റായി ഇരുന്നൂറ്റി അറുപത് രൂപ എന്ന റേഞ്ചിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലിയ എനർജി എക്സ്ചേഞ്ചാണ് ഈ കമ്പനിയുടെ പി ഇ നോക്കുകയാണെങ്കിലും റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിലും ഇതൊരു മൊണോപൊളി ബിസിനസ്സാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും കമ്പനിയുടെ ഒരു വർഷത്തെ റിട്ടേൺ ഇരുന്നൂറ്റി അൻപത്തെട്ട് ശതമാനം രണ്ട് വർഷത്തെ റിട്ടേൺ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മൂന്ന് വർഷത്തെ റിട്ടേൺ മുന്നൂറ്റി എൺപത്തെട്ട് ശതമാനം നാല് വർഷത്തെ റിട്ടേൺ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനം രണ്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ പി ഇ എൺപത്തേഴ് പോയിന്റ് ഒൻപതാണ് ഡിവിഡൻ ഡിൽഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനവും റിട്ടേൺ റേഷ്യോ ആറ് ഒ ഇ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ടും ആർ ഒ സി ഇ അൻപത്തൊമ്പത് പോയിൻറ്റ് ഏഴുമാണ് കമ്പനിയുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഇരുപത്തി നാല് ശതമാനം പത്ത് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തിയേഴ് ശതമാനം സ്റ്റോക്ക് പ്രൈസിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് സ്റ്റോക്ക് സ്റ്റോക്ക് പ്രൈസിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത്തി വർധനവുണ്ടായി കമ്പനിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ആർഒ ഇ ശതമാനം ഈ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ശതമാനമായി കഴിഞ്ഞ നാല് ക്വാർട്ടറിൽ വർദ്ധിപ്പിച്ചു അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മുപ്പത്തഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത്തെട്ട് ശതമാനത്തിലേക്ക് ഉയർന്നതായിട്ടും കാണാൻ സാധിക്കും ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും ഈ സ്റ്റോക്ക് മികച്ച ഡിസ്കൗണ്ട് പ്രൈസായ ഇരുന്നൂറ്റി അറുപത് രൂപ എന്ന റേഞ്ചിൽ അവൈലബിൾ ആണ് കൂടാതെ ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന റേഞ്ചിൽ ഈ സ്റ്റോക്കിന് മികച്ച സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ മൂവിങ് ആവറേജ് ലൈനുകളുടെ കൺസോൾട്ടേഷൻ ഈ സ്റ്റോക്കിൻ്റെ ഈ പ്രൈസിലുള്ള സ്ട്രെങ്തിനെയാണ് ഉളവാക്കുന്നത് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന പ്രൈസ് റേഞ്ച് ഐ ഇ എക്സ് എന്ന സ്റ്റോക്കിനെ അക്കോമിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് ഇരുന്നൂറ്റി അറുപത് രൂപ എന്ന റേഞ്ചിലും നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ ലോങ് ടൈമിനെ അക്കുമിലേറ്റ് ചെയ്യാവുന്ന ാണ് വരും സമയത്ത് ഈ സ്റ്റോക്ക് മുന്നൂറ് മുന്നൂറ്റി എൺപത് എന്ന റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്രൈസ് റേഞ്ചിലുള്ളതും ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറുമായി ബന്ധപ്പെട്ടതുമായ ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോർ ഡി എന്ന സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിലുള്ള എല്ലാ കോർപ്പറേറ്റ് ഗവർണൻസും ഡിവിഡൻഡും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും എല്ലാം ടാറ്റാ മോട്ടോർ ഡി വി ആർ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിൽ മാത്രമേ ഉള്ളൂ ടാറ്റ മോട്ടോഴ്സിൽ ഒരു ഷെയർ ഹോൾഡറിന് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു വോട്ട് ലഭിക്കുമെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് ഡി വി ആറിൻ്റെ പത്ത് ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഓട്ടായിരിക്കും ലഭിക്കുക ഈ രീതിയിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ടാറ്റാ മോട്ടോഴ്സും ടാറ്റാ മോട്ടോഴ്സ് ഡി വി ആറും എന്ന സ്റ്റോക്കിൽ വ്യത്യാസമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ടാറ്റോട്ടോഴ്സ് ഡി വി ആർ സ്റ്റോക്ക് മുന്നൂറ് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ നിന്നും കറക്റ്റായി ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന ലെവലിലേക്ക് എത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഹൺഡ്രഡ് ഡേ എക്സ്പൊൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചാണ് ഇവിടെ സ്റ്റോക്കിന് മികച്ച ബൈയിങ് അല്ലെങ്കിൽ മികച്ച സപ്പോർട്ട് ലഭിച്ചു ഇപ്പോൾ ഈ സ്റ്റോക്ക് എല്ലാ മൂവിങ് ആവറേജ് ലൈനുകൾക്കും മുകളിൽ ഇരുന്നൂറ്റി എന്ന പ്രൈസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിൽ വളരെയധികം ഗ്രോത്ത് ഉള്ള കമ്പനിയാണ് ടാറ്റാ മോട്ടോർ എന്ന കമ്പനി അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റ് നോക്കുകയാണെങ്കിലും ഡിസംബറിലെ സെയിൽസ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡിസംബറിലെ സെയിൽസ് റിപ്പോർട്ടിനേക്കാൾ ഉയർന്ന സെയിൽസ് നമ്മൾക്ക് ടാറ്റാ മോട്ടോഴ്സിൽ കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്ത്യൻ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ അതായത് ഫോർ വീലർ വെഹിക്കിൾ സെഗ്മെന്റിൽ രണ്ടാമത്തെ മികച്ച കമ്പനിയായി ടാറ്റ മോട്ടോഴ്സ് മാറിയിരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് വരും സമയങ്ങളിൽ ഈ സ്റ്റോക്കിന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും ഹൈ പൊട്ടൻഷ്യലുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മോട്ടോർ എന്ന നമ്മൾക്ക് ുള്ള വേണ്ടി പരിഗണിക്കാവുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ളതും എന്നാൽ മൾട്ടി ഫോൾഡ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ മറ്റൊരു സ്റ്റോക്കാണ് സീക്വൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ അനിമൽ ഹെൽത്ത് കെയർ കമ്പനിയാണ് സീക്വൻസ് ലിമിറ്റഡ് എന്ന കമ്പനി കൂടാതെ നൂറിലധികം വിദേശ രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ് ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത ഈ കമ്പനിയുടെ അൻപത്തിമൂന്ന് ശതമാനത്തോളം സ്റ്റേക്കുകളും അമേരിക്കൻ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്ററായ കാർലെയിൽ ഗ്രൂപ്പാണ് ഹോൾഡ് ചെയ്യുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്മാൾ ക്യാപ് സെക്ടറിലുള്ള ഈ സ്റ്റോക്കിൻ്റെ പി ഇ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ പി ഇ അൻപത്തേഴ് പോയിൻറ്റ് എട്ടാണ് അതായത് മുന്നൂറ്റി അറുപത്താറ് രൂപ പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റായി നൂറ്റി നാ അറുപത്താറ് രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് റിട്ടേൺ റേഷ്യോ ആർ ഒ ഇ പതിനാല് പോയിൻറ്റ് മൂന്നും ആർ ഒ സി ഇ പതിനേഴ് പോയിൻറ്റ് ഒന്നുമാണ് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിമർജറുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്ക് അൻപത് ശതമാനത്തിലധികം കറക്റ്റായി അതേസമയം അതിനുശേഷം കറക്റ്റായതിനു ശേഷമുള്ള കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറിലും കമ്പനി അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ സെയിൽസ് നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും ഇവയെല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാൻ സാധിക്കും പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിലും എല്ലാം വിത്തിൻ റേഞ്ച് തന്നെയാണ് സീക്വൻസ് സയന്റിഫിക്കുന്ന എന്ന ിൽ കൂടാതെ ഈ സ്റ്റോക്ക് മുന്നൂറ്റി അൻപത് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ പകുതി പ്രൈസിൽ അവൈലബിളുമാണ് മന്ത്ലി ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ കറക്ഷൻ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ വരാനിരുന്ന കറക്ഷനുകളെല്ലാം പൂർത്തിയായതായ പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി തുടങ്ങുകയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡെയിലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഹെവി വോളിയത്തിലുള്ള ബയിങ് ആണ് ഈ സ്റ്റോക്കിൽ നടക്കുന്നത് അതായത് അവരൽപ്പം നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ മൾട്ടിഫോൾഡ് റിട്ടേൺ തരാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് സീക്വൻസ് സയൻറ്റിഫിക് എന്ന സ്റ്റോക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്